അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രയാസത്തിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ, വിഷമഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് പരിധിയില്ലാത്ത ഈ ദിക്കറിന് ധാരാളം ചൊല്ലുക. ഇൻഷാല്ലാഹ് അള്ളാഹു എല്ലാം സലാമത്താക്കും. വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നവർ, വിഷമിക്കുന്നവർ ഒരുപാട് പേർ പെട്ടെന്ന് അവരുടെ വിഷമങ്ങൾ മാറിക്കിട്ടി, അതേപോലെ തന്നെ അവരുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിഹാരം കണ്ട ഒരു ദിക്കറാണ് അത്. എല്ലാവരും വിഷമഘട്ടത്തിൽ നല്ല മനസ്സോടെ ചൊല്ലുക, ധാരാളം ചൊല്ലുക, പരിധിയില്ലാതെ ചൊല്ലുക. നിങ്ങളുടെ ആ വിഷമങ്ങൾ തീരുന്നത് വരെ പെട്ടെന്ന് പെട്ടെന്ന് അള്ളാഹു തആല സലാമത്താകുന്നതാണ്. അള്ളാഹു നമുക്ക് എല്ലാവരും ആഫിയത്തും ഇസ്സത്ത് ഖൈറും ബർക്കത്ത് റഹ്മത്തും നൽകട്ടെ. ആമീൻ. നിങ്ങളുടെ സി എച്ച് അൽഹംദുലില്ലാ. ഈ ഒരു അറിവ് പകർന്നു തന്ന ഡോക്ടർ സി എച്ച് റഹീം അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, യാദൽ ജലാലുൽ ഇക്രാം യാ അല്ലാ എന്നത് അള്ളാഹുവിന്റെ പേരാണ്. അള്ളാഹുവിന്റെ പ്രൗഢിയെ കുറിക്കുന്ന ദിവ്യ നാമമാണിത്. യാദൽ ജലാലുൽ ഇക്രാം എന്നത് ഇസ്മുൽ ആലം ആണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന അള്ളാഹുവിന്റെ മഹത്തായ നാമമാണ് ഇസ്മുൽ ആലം. വളർമ്മയും ആദരവും ഉടയവൻ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഒരു ഹദീസിൽ കാണാം, യാദൽ ജലാലുൽ ഇക്രാം എന്നതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊള്ളുക. ഈ ഇസ്മ ചൊല്ലൽ പതിവാക്കിയാൽ അയാൾക്ക് അള്ളാഹു ചോദിച്ചതെല്ലാം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, അതുപോലെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്നത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദിക്കറാണ്. യൂനുസ് നബി മത്സ്യവയറ്റിൽ നിന്ന് ചൊല്ലിയ ദിക്കറാണിത്. ഇതും ഇസ്മുൽ ആലം ആണെന്ന് പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഈ രണ്ട് ദിക്കറുകൾ ചൊല്ലി ആര് പ്രാർത്ഥിച്ചുവോ അവർക്ക് ഉടനെ ഉത്തരം കിട്ടാതിരിക്കില്ല. രണ്ടും അമൂല്യമായ, മഹത്വമേറിയ, ശ്രേഷ്ഠതകളേറിയ ദിക്കറുകളാണ്. കൂടുതൽ പറയുന്നില്ല, എല്ലാവരും ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.